Welcome back, my dear students. Welcome to our physics class. Today we will discuss about another case regarding the concave mirror image formation. In this case, we are keeping our object in between the central curvature and focus, and where we get this image, that is our question. Let's check out how it is happened. So for that, what we do first, we will draw. First we have to draw, no, first we have to write the our condition. What is that? Object. Yes, and the object of the between central curvature and focus. And the object is central curvature and focus in the area. In the image of the kitten, number that. Nothing. Show you. Hippocrit, other number. Mladinu, the Nalabang yellow concave mirror, where you know, other than non reflecting parts are there. ഉൾഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതാണ് കോൺകേവ് മിറർ. ഇവിടെയാണ് അതിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് ഉള്ളത്. ഈ ഭാഗം നോൺ റിഫ്ലക്റ്റീവ് സർഫസ് ആണ്. ഇനി എന്ത് ചെയ്യണം? നമ്മളിവിടെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ് നല്ല അങ്ങ് നീട്ടി വരയ്ക്കാം. ഇനി നമുക്കറിയാം റിഫ്ലക്റ്റീവ് സർഫസിൽ ജോയിൻ ചെയ്യണം. മിഡിൽ പോയിന്റ് ആണ് നമ്മൾ എന്തായിട്ട് അടയാളപ്പെടുത്തുന്നത്? പോളായിട്ട് അടയാളപ്പെടുത്തുന്നത്. പിന്നെ അടുത്ത എന്താണ്? ഫോക്കസ് ഉണ്ട്. പിന്നെ സെന്റർ ഓഫ് കർവേച്ചർ ഉള്ളത് അല്ലെ. നമ്മുടെ ഏതാണ്ട് കോൺകേവ് മിററിന്റെ എല്ലാ സെറ്റപ്പും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കണ്ടീഷൻ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് റിസൾട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒബ്ജക്റ്റിനെ സെന്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ വെക്കുന്നു. നമ്മുടെ ഒബ്ജക്റ്റ് ആണ് ഇത്. ഇത് അപ്രൈറ്റ് ആണ്, നിവർന്ന് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ പേര് കൊടുക്കാം എ ബി. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷനു ശേഷം എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യണമെന്ന് ചെയ്യാൻ പോകുന്നത് അവർ ശ്രദ്ധിച്ചു കാണാം. ഇപ്പൊ ഇവിടെ ആദ്യം ലൈറ്റ് റേസ് വരും. അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് ആണ്. ആ ലൈറ്റ് ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കോൺകേവ് മിററിന്റെ അപ്പർ പോർഷനിലാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ഇൻസിഡൻസ് ആഫ്റ്റർ ഈസ് ഹിറ്റിംഗ് വാട്ട് ഹാപ്പൻസ്? Yeah, it goes through the focus, the reflection. But the incident is in the after reflection, our light ray focus code kadannu pogum. Okay, idaanu nammade focus code kadannu poguna light ray after reflection. Vyaktamayalla ini adutha light ray ennu parayunnathu nammade object ninnu nere nammade കർവ്ഡ് സർഫസ് കർവ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് ആണ്. ഇവിടെ ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെ പോകും? സെന്റർ ഓഫ് കർവേച്ചർ കൂടെ തന്നെ കടന്നു പോകും. സി ലൈറ്റ് റേസ് ഈസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ആൻഡ് എസ്റ്റിമേറ്റിംഗ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഹിയർ. ഓക്കെ, ഇവിടെയാണ് അത് മീറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചറിന് ശേഷമുള്ള ഒരു ഭാഗത്താണ്. ബിയോണ്ട് ദി സെന്റർ ഓഫ് കർവേച്ചറാണ് ആ രണ്ട് ലൈറ്ററേഷൻ നമ്മള് കോൺസൈഡ് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് ദി ഇമേജ്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ഇമേജ് ഓഫ് ഹിയർ ബി ഡാഷ് എ ഡാഷ്. ഓക്കെ, നമുക്ക് ഇവിടെയാണ് ഇമേജ് കിട്ടുന്നത്. അപ്പൊ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം രണ്ട് ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്നത് ബിയോണ്ട് ദി സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ബിയോണ്ട് ദി സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ആ ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ്? ഒന്ന്, അത് റിയലും ഇൻവേർട്ടഡ് ആയിരിക്കും. കാരണം എന്താ? കോൺകേവ് മിററുകൾ എല്ലാതും റിയലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് എന്താണ്? യാ, ഇറ്റ് ഈസ് ലൊക്കേറ്റിംഗ് വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റിംഗ്? ഇറ്റ് ഈസ് ലൊക്കേറ്റിംഗ് ബിയോണ്ട് ദി സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിന് ശേഷമാണ് നമ്മളുടെ ഈ ഇമേജസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്തായിരിക്കാം? മൂന്നാമത്തെ കാര്യം നമുക്ക് അവിടെ നോക്കാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെ, ഇതാണ് നമ്മുടെ ഇമേജ്. ഇവ രണ്ടുപേരും സെയിം സൈസാണോ? അല്ല അല്ലെ, രണ്ടും വ്യത്യസ്തരാണ്. അതായത് ഒബ്ജക്റ്റിനേക്കാളും എൻലാർജ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് എവിടെ കിട്ടുന്നത്? റിഫ്ലക്ഷന് ശേഷം ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ മൂന്ന് സാറ്റിസ്ഫാക്ടറി കണ്ടീഷൻ ദാറ്റ് വി ആർ ഗെറ്റിംഗ് വെൻ എ ഒബ്ജക്ട് ഈസ് ഇൻ ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദി ഫോക്കസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? ഈ സൈഡിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം.
nature of image. Okay, nature of image. Adithan derikam real ana inverted ana. Okay. Rendamda point endana we are obtaining at beyond center of curvature. Center of curvature ne shesham aanu namukku adinittunnathu image kittunnathu. And third one it is larger than object. Illa magnified enna varnalu kodappilla ta. It is larger than that of this object. See? So that is the beautifulness of image formation by the concave mirror when object is in between the center of curvature and focus. Now it is easy for you. Learn today itself. Thank you.